പിന്നെ വരാം. ഒരു വൃദ്ധൻ, ഒരു വൃഷണി, ഒറ്റയാൾ തെളിവ് വന്നാൽ മതി പടിയടച്ച് പുറത്താക്കാൻ. നമ്പൂരിക്കറിയോ അതിനെന്താ ഇപ്പൊ ഇത്ര കലാപം ഉണ്ടായേ? അർദ്ധരാത്രിക്ക് മണ്ഡപം പണിയുന്നിടത്ത് ആശാരി ചക്രമായി തമ്പുരാട്ടിയുടെ രഹസ്യ വേഴ്ച. വേറെന്താ തുണപോയ ദാസിയെ വിസ്തരിക്കണോ? തെളിവ് വേണോ? വേണോ? നമ്പൂരിക്ക് പോവാം, കലശം കഴിക്കാൻ വേറെ ആളെ അന്വേഷിക്കാം. ഇവിടെ തൃത്താലി ചാർത്താൻ തിരുമേനി ആലോചിക്കാൻ വേണ്ട. തീർന്നില്ലേ? തീർന്നില്ല. കൊട്ടാരക്കെട്ടിൽ ഞാനിന്ന് കയറി ഇറങ്ങിയാൽ തുടങ്ങേ ഉള്ളൂ. ഏകാവകാശി എന്ന് പറഞ്ഞല്ലേ നമ്പൂരി ഞെളിഞ്ഞു കിടക്കണേ. ദോഷം കണ്ട് പുറത്താക്കാനും മഹാരാജാവിന് ഇതൊക്കെ കണ്ടുകെട്ടാനും ഒരു ചെമ്പോല മതി. അതിൽ വെറും നാല് വരി. നീലണ്ട, ഒരു ദോഷം, ഒരു കളങ്കം ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? എന്റെ മകളെ പറ്റിയാണ് നീലാണ്ടം പറയണത് എന്ന് വിചാരം വേണം. തമ്പുരാട്ടി അയച്ചാലും എന്റെ മകളാണ്, അത് മറക്കരുത്. എന്നാലേ ആ മകൾക്ക് തിരുമംഗലത്തെ നമ്പൂരി വേണോ ആശാരി ചക്കം വേണോ എന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് വരൂ. ബാക്കി അപ്പോൾ പറയാം. എന്താ ഇയാളീ പറയുന്നത് കുട്ടി? അട്ടഹാസം കുറച്ച് ഇവിടേക്കും കേട്ടു. വാസ്തുപൂജയ്ക്ക് വേറെ ആളെ വിളിക്കാം, അദ്ദേഹം പോകട്ടെ. അങ്ങനെ പോവില്ല എന്നല്ലേ പറയുന്നത്? ആരോപണം എവിടം വരെ എത്തിയെന്ന് കുട്ടിക്കറിയോ? ഈ ദേവിയുടെ നടക്കല് ഒരു വിളക്ക് ഒളിച്ചു വെച്ചിട്ട് സത്യം ചെയ്യൂ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് അയാൾക്ക് ബോധ്യമാവട്ടെ. എന്താ രാത്രി മണ്ഡപത്തിൽ പോയി എന്നാണ് ആരോപണമെങ്കിൽ ശരിയാണ്, ഞാൻ പോയിരുന്നു. എന്റെ കുട്ടി, അദ്ദേഹത്തിന്റെ അവസാനത്തെ ചോദ്യവും ഞാൻ ശരിക്ക് കേട്ടു. അതിന്റെ മറുപടി പറയരുത് കുട്ടി.